ഹലോ എവരിവോൺ വെൽക്കം ടു എജു പോർഡ് എല്ലാവർക്കും മക്കളെ എജു പോഡിൻ്റെ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എങ്ങനെ സ്കൂൾ തുറന്നു ഏകദേശം എത്രയായിടാണ് ഒരു രണ്ടാഴ്ചക്കിടത്തായില്ലേ അപ്പോൾ ഈ രണ്ടാഴ്ച കിടക്കുക നിങ്ങൾ പ്ലസ് ടുവിലെത്തി എങ്ങനെയുണ്ട് പ്ലസ് ടുൻ്റെ സിലബസ് ഒന്ന് കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ പ്ലസ് ടു കൊമേഴ്സ് ആണെങ്കിലും നിങ്ങൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എന്താണ് അവസ്ഥ ഈ രണ്ടാഴ്ച നിങ്ങൾ മിനിമം എല്ലാ സബ്ജക്റ്റിലും ഒരു ചാപ്റ്റർ ചാപ്റ്ററെ തീർന്നിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അവസ്ഥ കിളി പറന്നു പോയോ അല്ലെങ്കിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഒരു തരിപ്പിടിച്ച് നിൽക്കാണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്താണ് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം എന്നാൽ നമുക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാക്കി വീഡിയോസൊക്കെ തരാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ചില എനിക്ക് തോന്നുന്നു ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ആളുകൾക്കും പ്ലസ് ടുവിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് പ്ലസ് ടു വെ കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു എന്ത് സാർ ഞങ്ങൾക്ക് പഠിക്കാനൊരു സ്പെസിഫൈഡ് സ്റ്റഡി ടൈം ടേബിൾ സെറ്റാക്കി തരുന്നു ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞാ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സെൽഫായിട്ടൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുന്ന ാണ് അതാണ് ഏറ്റവും ബെറ്റർ നിങ്ങളെ കാര്യം നിങ്ങൾക്കാണെങ്കിൽ ഞാൻ എന്നെക്കാൾ കൂടുതൽ നിങ്ങളെ കുറിച്ച് പറയുന്ന ആരാടാണോ നിങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കാണ് ഏറ്റവും നന്നായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സെറ്റാക്കി തരാൻ പറ്റുക പക്ഷെ അത് ഞാൻ അങ്ങനെ ആ കുട്ടികൾക്ക് മെസ്സേജ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് എന്താ ചെയ്യും എനിക്ക് അങ്ങനെ പറ്റുന്നില്ല സാറായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റാക്കി തരണമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റഡി ടൈം ടേബിളിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിൽ പ്ലസ് ടു കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടാവും അല്ലെങ്കിൽ പ്ലസ് ടു കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അവർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക കഴിയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക സ്റ്റേറ്റസും വെക്കട്ടെ എല്ലാവരും പറ്റുകയാണ് ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ഫ്രണ്ട്സിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യുക എല്ലാവരും വാട്സപ്പിൽ സ്റ്റേറ്റസ് വെക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം അത് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് പരമാവധി എന്ത് ചെയ്യുക ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക കൊടുക്കട്ടെ സോ നിങ്ങൾക്ക് ഞാനായിട്ട് സെൽഫ് സ്റ്റഡി ടൈം ടേബിൾ എന്ത് ചെയ്യാണ് സെറ്റ് ആക്കി തരികയാണ് അപ്പോൾ നിങ്ങൾ ചെയ്ത് ആദ്യത്തെ പരിപാടി നിങ്ങളുടെ പബ്ലിക് എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നാണ് പബ്ലിക് എക്സാം നമുക്ക് എന്ത് ചെയ്യില്ല അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ അടുത്തൊരു കണക്കനുസരിച്ച് മാർച്ച് എന്താണ് പബ്ലിക് എക്സാം നമ്മൾ അസ്യൂം ചെയ്യുന്നു അപ്പം എന്തിനാണ് മാർച്ച് നാലിലേക്ക് ഇന്നുമുതൽ ഇന്ന് മുതൽ മാർച്ച് നാലേക്ക് എത്ര ദിവസം ഒരു എക്സാമ്പിൾ ഒരു ഇരുന്നൂറ്റി എൺപത് ദിവസമാണുള്ളത് വിചാരിക്കുക അപ്പോൾ ഇത്രയും ദിവസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങൾ ഒരു വലിയ ചാർട്ട് വാങ്ങിയിട്ട് നിങ്ങൾ ഉറങ്ങിനിച്ച് നേരെ കാണുന്ന മുകളിൽ ഒട്ടിക്കുന്നു എന്നിട്ട് ഓരോ ദിവസം കഴിഞ്ഞോറും ഇത് വെട്ടിട്ട് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി ഇരുപത്തൊൻപതാക്കും ഇരുന്നൂറ്റി എഴുപത്തെട്ടാക്കും അങ്ങനെ ഓരോ ദിവസം കഴിയുന്നോറും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് കുറച്ചു വരണം എന്നിട്ട് അതിൻ്റെ താഴെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എഴുതണം എന്താണ് നിങ്ങളുടെ ലക്ഷ്യം ഫുൾ മാർക്ക് നിങ്ങൾക്ക് പ്ലസ് ടുവിൽ എന്ത് കിട്ടണം ഫുൾ മാർക്ക് കിട്ടണം അങ്ങനെ ഈ ഓരോ ദിവസവും നിങ്ങൾ വെട്ടിക്കൊണ്ടുവരികയും അങ്ങനെ നിങ്ങൾ ഈ ഫുൾ മാർക്ക് എന്നുള്ള ലക്ഷ്യം നിങ്ങൾ ഡെയിലി എനിക്ക് കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ മൈൻഡിൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഒരു ഐഡിയ വരും ആ ഇനി ഫുൾ മാർക്ക് കിട്ടണം ഇരുന്നൂറ്റി അമ്പത് ദിവസം ഇരുന്നൂറ്റി അമ്പത് ദിവസം പഠിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുകയുള്ളൂ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ദിവസം പഠിച്ചാൽ മാത്രമേ എനിക്ക് എന്ത് കിട്ടുള്ളൂ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ ആ ഒരു തോട്ടം നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യുക കൊണ്ടുവരിക അതിനാണ് ഈ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞത് കേട്ടോ ഈ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി എന്താണ് ഒരു വീക്ക്ലി റിമൈൻഡർ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ വീക്കിലും ഇപ്പോൾ നമുക്കറിയാം നിങ്ങൾക്ക് ആറ് വിഷയങ്ങളാണല്ലോ അല്ലേ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് ഒഴിച്ച് ബാക്കി നിങ്ങൾക്ക് സബ്ജക്റ്റുകളുണ്ട് അപ്പോൾ നിങ്ങളൊരു കൊമേഴ്സ് സ്റ്റുഡൻ ആണ് നിങ്ങൾക്ക് അക്കൗണ്ടൻസി പഠിക്കാനുണ്ട് ബിസിനസ് പഠിക്കാനുണ്ട് എക്കണോമിക്സ് പഠിക്കാനുണ്ട് പിന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനോ സ്റ്റാറ്റിയോ മാക്സോ അല്ലെങ്കിൽ പൊളിറ്റിക്സോ ഒക്കെ പഠിക്കാനുണ്ടാവും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഓരോ വീക്കിലും ഞാൻ എന്തൊക്കെ പഠിക്കണം ഫോർ എക്സാമ്പിൾ പറയാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു മൺഡേ ടു സാറ്റർഡേ സൺഡേ നിങ്ങൾ പഠിക്കണമെന്നില്ല കേട്ടോ മൺഡേ ടു സാറ്റർഡേയിലേക്ക് എന്ത് ചെയ്യുക ഒരു പ്ലാൻ നിങ്ങൾ സെറ്റാക്കുക മൺഡേ ടു സാറ്റർഡേ മൺഡേ ഞാൻ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്പറിൻ്റെ പകുതി പഠിക്കും ട്യൂസ്ഡേ ഞാൻ എന്ത് ചെയ്തു ബിസിനസിൻ്റെ ഒരു കൽഭാഗം പഠിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹ്യൂമാനിറ്റി സ്റ്റുഡൻ്റ് ആണെങ്കിൽ മൺഡേ ഞാൻ ഹിസ്റ്ററിയുടെ ഇത് ഒരു മുപ്പ ശതമാനം പഠിക്കും ഫസ്റ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ പിന്നെ ട്യൂസ്ഡേ ഞാൻ ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തേർട്ടി ശതമാനം പഠിക്കും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഓരോ ദിവസവും എത്ര പഠിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ ഒക്കെ കുത്തിയാൽ മതി നിങ്ങൾ എന്ത് ചെയ്യണമെന്നില്ല എല്ലാം കൂടി അടിച്ചെടുത്ത് പഠിക്കണമെന്നില്ല ഒരു ചാപ്റ്റർ ദിവസവും തീർക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പോൾ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഇത്ര ടോപ്പിക്ക് ഞാൻ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ എന്ത് പഠിക്കുന്നുള്ള ഒരു വീക്ക്ലി റിമൈൻഡർ നിങ്ങൾ എന്ത് ചെയ്യുന്നു മൺഡേ തന്നെ സെറ്റാക്കുന്നു മൺഡേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സാറ്റർഡേ വരെ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി എന്നിട്ട് ദിവസവും നിങ്ങൾ രണ്ട് നേരം പഠിക്കാനിരിക്കണം ഒന്ന് നൈറ്റ് സെവൻ ടു ടെന്നും രണ്ട് മോർണിംഗ് ഫൈവ് ടു സെവനും അത് നിങ്ങൾക്ക് ആറ് വിഷയങ്ങളാണ് പ്ലസ് ടുള്ളത് നിങ്ങൾക്ക് അറിയാം അതിൽ ചില വിഷയങ്ങൾ വളരെ ടഫായിരിക്കും ചിലത് ഭയങ്കര ഈസി ആയിരിക്കും ടഫായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക രാവിലെ പഠിക്കുക ഏറ്റവും ടഫായിട്ടുള്ള രണ്ട് വിഷയങ്ങൾ എന്ത് ചെയ്യുക രാവിലെ പഠിക്കുക ബാക്കി വിഷയങ്ങൾ എന്ത് ചെയ്യുക രാത്രി പഠിക്കും കേട്ടോ ഏറ്റവും ടഫായുള്ള രണ്ട് വിഷയങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു രാവിലെ ഫൈവ് ടു സെവനിൽ പഠിക്കുന്നു ബാക്കി വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു രാത്രി സെവൻ ടു ടെൻ പഠിക്കുന്നു ഇത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യം നിങ്ങൾ സെവൻ ഹാവേഴ്സ് സ്ലീപ്പ് നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം ദിവസവും നിങ്ങൾ ഏഴ് മണിക്കൂർ എന്ത് ചെയ്യണം ഉറങ്ങിയേ പറ്റും ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം ഉറങ്ങണം ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഏഴ് മണിക്കൂറെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉറങ്ങണം അപ്പോൾ ദിവസവും ഏഴ് മണിക്കൂർ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി പത്ത് മണിക്ക് ഉറങ്ങി രാവിലെ അഞ്ച് മണിക്ക് എണീക്കണം എന്നാൽ നമ്മൾ ഈ ട്രെയിൻ ടേബിൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഏഴ് മണിക്കൂർ ഉറങ്ങണം നിങ്ങളുടെ ഉറക്കം കുറയും തോറും നിങ്ങൾക്ക് ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവിടെ കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഉറക്കം പ്രോപ്പറായാൽ മാത്രമേ നിങ്ങൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഉറക്കം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം സോ ഒരു സെവൻ അവേഴ്സെങ്കിലും ഉറങ്ങാം പിന്നെ നിങ്ങൾ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഞായറാഴ്ച എൻ്റെ പേഴ്സണൽ ഒപ്പിയ നിങ്ങൾ പഠിക്കണം പഠിക്കേണ്ടതാണ് നിങ്ങൾക്ക് എന്താണ് ഈ ആറ് ദിവസം കൊണ്ട് പഠിച്ച് തീരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞായറാഴ്ചയും പഠിക്കാം ശനിയാഴ്ച നിങ്ങൾക്ക് ഓൾറെഡി അവധിയാണ് ചിലപ്പോൾ സ്കൂളുകൾ സ്പെഷ്യൽ ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുക ശനിയും ഞായറും നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഈ രാത്രിയും രാവിലെയുമായിട്ട് പഠിച്ച് തീർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ശനി ഞായറും ഒന്ന് പഠിക്കുക പിന്നെ നമ്മുടെ ഫസ്റ്റത്തെ നടക്കാൻ പോകുന്ന എക്സാം ഏതാടാ ഓണം എക്സാം ആണ് ഫസ്റ്റ് എക്സാം ഏതാ ഓണം എക്സാം ആണ് നിങ്ങൾ നിങ്ങളാദ്യത്തെ ലക്ഷ്യം എന്താ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങുക നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം എന്താടാ ഓണം എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാമെന്നുള്ള നിങ്ങളുടെ ആദ്യത്തെ ലക്ഷ്യം ഓണം എക്സാമിന് ഫുൾ മാർക്ക് എന്നുള്ള സോ ആ ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് ഓണം എക്സാമിന് പോർഷൻസ് ഏതൊക്കെയാ നോക്കിയിട്ട് അതിലിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നന്നായിട്ട് എന്ത് ചെയ്യുക പഠിക്കുക അപ്പം ഫസ്റ്റ് ഓണം എക്സാം നല്ലൊരു മാർക്ക് വാങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എന്ത് ും ഒരു കോൺഫിഡൻസ് വരും പിന്നെ ക്രിസ്മസും പബ്ലിക്കും ഒക്കെ സിമ്പിൾ ആയിട്ട് കുറെ സെറ്റ് ആക്കാൻ പറ്റും അപ്പോൾ ഓണം എക്സാമിന് നന്നായിട്ട് പഠിക്കാനുള്ളത് എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ എന്താണ് പിന്നെന്താണ് സെറ്റ് ഗോൾസ് ഫോർ ഈറ്റ് സ്റ്റഡി സ്റ്റേഷൻ അത് നിങ്ങൾ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു ദിവസവും നിങ്ങൾ മൂന്ന് മണിക്കൂർ രാത്രി മൂന്ന് മണിക്കൂർ നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ അതിനെ ഒരു മണിക്കൂറിന് മൂന്ന് സെഷൻ ആക്കി മാറ്റുക ഒരു മണിക്കൂർ പഠിക്കുന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ഒരു മണിക്കൂർ പഠിക്കുന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയുള്ള ഒരു വിഷയം പഠിക്കാം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഒരു ടഫായിട്ടുള്ള വിഷയം പഠിക്കുന്നു പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു സിമ്പിളായിട്ടുള്ളൊരു വിഷയം പഠിക്കുന്നു അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയം ആദ്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിന് കുറേ കൂടെ റിലാക്സേഷൻ കിട്ടും അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള വിഷയം ആദ്യം പഠിക്കുക പിന്നെ ടഫ് ആയിട്ടുള്ള ഒരു വിഷയം പിന്നെ സിമ്പിൾ ആയിട്ടുള്ള വിഷയം ഈ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോകാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറേയൊക്കെ കാര്യങ്ങൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഞാൻ ഈ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ചാപ്റ്റർ തീർക്കും അല്ലെങ്കിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസിൻ്റെ ചാപ്റ്റർ തീർക്കും ഓരോ ദിവസവും എത്ര പഠിക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക പിന്നെ ഓർത്ത് വെക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്താടാ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻസാണ് നിങ്ങൾക്കാ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് പലപ്പോഴും നിങ്ങൾ യൂട്യൂബിൽ ക്ലാസ് കാണുന്ന ആൾക്കാരാണ് അപ്പോൾ പലപ്പോഴും എന്ത് ചെയ്യും യൂട്യൂബിൽ ക്ലാസ് കാണുമ്പോൾ ഇൻസ്റ്റഗ്രാമെന്നോ അല്ലെങ്കിൽ എന്താടാം സ്നാപ്ചാറ്റെന്നോ വാട്സപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് മെസ്സേജ് അയക്കി നോട്ടിഫിക്കേഷൻ വരുന്ന റീൽ അയച്ചു വരും ഉണ്ടാവും അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡ് എന്തെങ്കിലും ഡിസ്ട്രാക്റ്റഡ് ആയി പോകും അപ്പോൾ നിങ്ങൾ പഠനാവശ്യങ്ങൾക്കല്ലാതെ ഫോൺ എടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എന്താണ് ഡിസ്ട്രാക്റ്റഡ് ആയി പോകാനും നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയും വരും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫോൺ പഠനാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക ഒരിക്കൽ നിങ്ങൾ പഠിക്കാനായിട്ട് ഫോൺ എടുക്കുമ്പോൾ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ എന്താണ് ഇത് നോട്ട് ഡിസ്റ്റർബ് മോഡ് ഉണ്ട് ഡുനോ ഡിസ്റ്റേബ്കോടൊക്കെ ഫോണിൽ ഓൺ ആക്കി വെക്കുക അല്ലെങ്കിൽ ചില കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് ചില ആപ്പുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്ത് വയ്ക്കാം അതിനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോഴത്തെ ഫോണിൽ അവൈലബിൾ ആണ് അതെ പത്തരം രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോണുകൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കുക ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക പഠിക്കാനായിട്ട് മാത്രം എന്താ ഫോൺ എടുക്കുക പിന്നെ അപ്പോൾ ആ ഫോൺ ആവശ്യമില്ലെങ്കിൽ ആ സമയത്ത് ഫോൺ എടുക്കുകയും ചെയ്തു കാരണം ഫോൺ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു പരിപാടിയാണ് അതുമാത്രമേ നിങ്ങളുടെ വീട്ടിൽ ആരും ടി വി കാണുന്നുണ്ടെങ്കിൽ അവിടെ വോളിയും കുറച്ച് വയ്ക്കാൻ പറയുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മുറ്റത്ത് കൂടെ റോഡ് വണ്ടികളൊക്കെ വന്ന് നോക്കാതിരിക്കുക അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ ടി വി ഓൺ ആക്കിയിട്ട് അത് ശ്രദ്ധിക്കുമ്പോഴൊക്കെ നിങ്ങൾ എന്താ പോകാൻ ചാൻസ് ഉണ്ട് ഡിസ്ട്രാക്ടറായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുമാത്രമേ ഇനി ഇതൊക്കെ കൂടെയൊക്കെ എന്താ നിങ്ങൾക്ക് ഫണ് നിങ്ങളുടെ മൈൻഡ് എപ്പോൾ എന്താക്കി ഒരു ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക കൂട്ടുകാരോട് സംസാരിക്കണം ഒക്കെ വേണം അവിടെ വീട്ടുകാരോട് സംസാരിക്കണം വീട്ടുകാരുമായിട്ട് ഇടയ്ക്ക് പുറത്ത് പോകണം ടൂറ് വേണം ഒക്കെ വേണം അതെന്താ ഒരു ഹാപ്പി മൈൻഡിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ടെൻഷനായിട്ട് ചെയ്യേണ്ട ഒരു പരിപാടി അല്ല ഹാപ്പി ആയിട്ട് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അല്ലേ അപ്പോൾ ഹാപ്പി ആയിട്ട് നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ഹാപ്പി മൈൻഡ് വേണം നമുക്ക് ഹാപ്പി ആയിട്ട് പഠിക്കുന്നത് നമുക്ക് എന്ത് വേണം ഒരു ഹാപ്പി മൈൻഡ് വേണം സോ നമ്മുടെ മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഫുട്ബോൾ കളിക്കാൻ പോകും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുക അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഹാപ്പിയാക്കി ആക്കി മാറ്റും കേട്ടോ പിന്നെ ഫൈൻ സപ്പോർട്ട് നിങ്ങൾ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ പീരിനോട് ചോദിക്കാം അതായത് നിങ്ങളുടെ ഫ്രണ്ടിൽ പഠിക്കുന്ന ഒരാളുണ്ടാവില്ല അവരോട് ചോദിക്കാം അല്ലെങ്കിൽ ഈ ലൈവ് ചൂസ് ചെയ്യാം യൂട്യൂബ് ലൈവിലൊക്കെ എന്ത് ചെയ്യാം നോക്കിയിട്ട് എന്ത് ചെയ്യാം കാര്യങ്ങൾ പഠിക്കാം അപ്പോൾ നിങ്ങൾ ഡൗട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് സപ്പോർട്ട് തേടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം പഠിക്കുക അല്ല അടുത്ത നമ്മൾ പ്രയോറിറ്റൈസ് ഈവെൻസ് ഇല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിപാടികൾ എല്ലാ കാലും നടക്കുമല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു തൊട്ട അയൽവാസിയുടെ കല്യാണമെങ്കിൽ നിങ്ങൾ പോകണം ഒരു കസിൻ്റെ കല്യാണമുണ്ടെങ്കിൽ നിങ്ങൾ പോകണം പക്ഷേ അങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ അപ്പരുള്ള ഒരാൾ നിങ്ങൾ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരാളുടെ കല്യാണത്തിൽ നിങ്ങൾ വീട്ടുകാർ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്തൊരാൾ നിങ്ങൾ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ അതായത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ ഏറ്റൻ്റെ അനിയൻ്റെ മോനോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കല്യാണ ഉണ്ടെങ്കിൽ ആ കല്യാണം നിങ്ങൾ പോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ ഏതൊക്കെ പരിപാടികൾക്ക് നിങ്ങൾ പോകണം ഏതൊക്കെ പരിപാടിക്ക് എന്താണ് നിങ്ങൾ തീരുമാനിക്കുക കാരണം ഒരു പരിപാടിക്ക് പോകുമ്പോൾ അന്നും പഠിക്കാൻ കഴിയില്ല പരിപാടിക്ക് പോയി ഫുഡ് കഴിച്ചിട്ട് ചെയ്യണം കാരണം പിറ്റേന്നും പഠിക്കാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഏതൊക്കെ പരിപാടിക്ക് പോകണം ഏതൊക്കെ പരിപാടിക്ക് പോകണം നിങ്ങൾ ഡിസൈഡ് എന്ന് വെച്ചിട്ട് കസിൻ്റെ കല്യാണം ഒഴിവാക്കണോ പിന്നെ ഫ്രണ്ട്സിന് എത്താത്ത കല്യാണം ഒഴിവാക്കുന്നതോ ഫ്രണ്ട്സിൻ്റെ ഏച്ചിൻ്റെ കല്യാണം ഒഴിവാക്കണമെന്നോ അല്ലെങ്കിൽ എന്താ നിങ്ങൾ അൽവാസിനെ കല്യാണം ഒഴിവാക്കണമെന്നോ ഞാൻ പറയില്ല ആവശ്യമുള്ള പരിപാടികൾക്ക് പോവുക അനാവശ്യമായ പോകാതിരിക്കുക ടേക്ക് ഒക്കേഷൻ ബ്രേക്സിൽ ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് എടുക്കണം അതായത് ഒരു മണിക്കൂർ പഠിക്കുന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു ഒരു മണിക്കൂർ പഠിക്കുന്നു പത്ത് മിനിറ്റ് ബ്രേക്ക് എടുക്കുന്നു അങ്ങനെ ഓരോ മണിക്കൂറും പഠിച്ച് പത്ത് മിനിറ്റ് വീതം ബ്രേക്ക് എടുത്ത് പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും സെറ്റല്ലേ റെഡിയല്ലേ ഓക്കെ അല്ലേ യെസ് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ഒരു ടു വീക്ക് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ രണ്ടാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു കാര്യം ഫോളോ ചെയ്യാം രണ്ടാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പറയും പഠിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടഫായി തോന്നുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ടീ ടു വീക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഫോളോ ചെയ്ത് നോക്കുക ഇതൊരു ടു വീക്കിനു ശേഷം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഒരു റിസൾട്ട് ഉണ്ടല്ലോ നിങ്ങളിപ്പം ആ എനിക്ക് രണ്ടാഴ്ച ഇത് ഫോളോ ചെയ്തപ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റി അല്ലെങ്കിൽ സാറെക്ക് പഠിക്കാൻ പറ്റിയില്ല അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നിങ്ങൾ എന്ത് ചെയ്യുക നിഹാൽ ദി സ്റ്റോറി ടെല്ലർ അതിൻ്റെ പേഴ്സണൽ ഇൻസ്റ്റഗ്രാം പേജാണ് അതിലേക്ക് നിങ്ങൾ ഇതിൽ നിന്ന് അയച്ചു തരട്ടെ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ ഒന്നോർത്ത് വെക്കണേ നിഹാൽ ദി സ്റ്റോറി ടെല്ലർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊരു ടു വീക്ക് ഫോളോ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ റിസൾട്ട് ഒന്ന് അയച്ചു തരാം പോസിറ്റീവായാലും നെഗറ്റീവായാലും അപ്പോൾ എനിക്കനുസരിച്ച് എന്ത് ചെയ്യാം അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേ പറ്റൂ എന്നാലും നമുക്ക് അതിനനുസരിച്ച് ബാക്കി വീഡിയോസ് പ്ലാൻ ആക്കി തരാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം സെറ്റ് ആണല്ലോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക പ്ലസ് ടുവിൽ പഠിക്കുന്ന കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടൊരു എക്സ്ക്ലൂസീവ് ചാനലാണ് നിങ്ങളുടെ കൊമേഴ്സ് ഹ്യൂമാനിറ്റി സംബന്ധമായിട്ടുള്ള ബാക്ക കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക ഈ ഒരു ചാനലിലൂടെയാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സെറ്റ് ആക്കുക റെഡിയാക്കുക ഓക്കെ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം മക്കളെ സോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരും മക്കളെ ബൈ താങ്ക് യു അഭിപ്രായങ്ങൾ നിഹാൽ എന്ന ഇൻസ്റ്റഗ്രാം പേജിലേക്ക് അയച്ച് തരാ കമൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക സോ